ഇന്ത്യയിൽ മറ്റൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം കൂടി വരുന്നു. സ്റ്റേഡിയത്തിന്റെ മുൻഭാഗം കാശിയെയും പരമശിവനെയും അനുസ്മരിപ്പിക്കുമെന്ന് സ്റ്റേഡിയത്തിന്റെ രൂപത്തെക്കുറിച്ച് വാർത്തകളും വരുന്നുണ്ട്. 450 കോടിയാണ് ചെലവ്. മറ്റന്നാൾ വാരണാസിയിലെ ഗഞ്ചാരിയിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടും. ഏകദേശം 30,000 പേർക്ക് കളി കാണാൻ സൗകര്യമുണ്ടായിരിക്കും. മോദിയുടെ പാർലമെന്റ് മണ്ഡലത്തിലാണ് സ്റ്റേഡിയം എന്ന സവിശേഷതയുമുണ്ട്. മേൽക്കൂര ശിവനെ കിരീടമണിയിക്കുന്ന ചന്ദ്രക്കലയോട് സാമ്യമുള്ളതായിരിക്കും. ഹെഡ്ലൈറ്റുകളുടെ കാലുകൾക്ക് ത്രിശൂലത്തിന്റെ മാതൃക നൽകും. ഗാലറി കാശിയുടെ ഘാട്ടുകളുടെ മാതൃകയിൽ ഒരുക്കും. പവലിയനും VIP ലോഞ്ചും ശിവന്റെ കയ്യിലുള്ള വാദ്യോപകരണമായി ഡമരു രൂപത്തിലാണ് ഒരുക്കുക. മെറ്റാലിക് ഫ്രെയിമുകളിൽ ബിൽവാ പത്രയുടെ കൂറ്റൻ രൂപങ്ങൾ സ്ഥാപിക്കും. 450 കോടി രൂപയുടെ പദ്ധതിയിൽ BCCI 330 കോടി നൽകും. സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ 120 കോടി ചെലവഴിച്ചിരുന്നു. LNT നിർമ്മാണ ചുമതല. അടുത്ത 2 വർഷത്തിനുള്ളിൽ സ്റ്റേഡിയം തയ്യാറാകും. ഉത്തർപ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളും BCCI ഉന്നതരും തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുക്കും. നിരവധി മുൻ താരങ്ങളും ചടങ്ങിന്റെ ഭാഗമാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം. മുൻ ക്രിക്കറ്റ് താരങ്ങളായ കപിൽ ദേവ്, സുനിൽ ഗവാസ്കർ, സച്ചിൻ തെണ്ടുൽക്കർ, രവി ശാസ്ത്രി, മദൻലാൽ, BCCI പ്രസിഡന്റ് റോജൻ ബിന്നി, സെക്രട്ടറി ജയ്ഷ തുടങ്ങിയവർ പങ്കെടുക്കും.